സി പി ഐക്കെതിരെ പരാതി നൽകാൻ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിൽ സി പി ഐയുടെ വോട്ട് കിട്ടിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കണം എന്നാണ് ആവശ്യം സി പി ഐയുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങളും കേരള കോൺഗ്രസിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുകയാണ് കോട്ടയത്ത് ശ്രീധരൻ ഇക്കാര്യം സ്റ്റീഫൻ ജോർജ് ഇന്നലെ പരസ്യമായി തുറന്നു പറഞ്ഞതാണ് കേരള കോൺഗ്രസ് എമ്മിന് സി പി ഐയോടുള്ള അതൃപ്തി ഇപ്പോൾ പാല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായി സി പി ഐ സഹകരിച്ചില്ല എന്ന കാര്യം ഉന്നയിക്കുവാനാണോ കേരള കോൺഗ്രസ് എമ്മിൻ്റെ തീരുമാനം ഇക്കാര്യത്തിൽ ജോസ് കെ മാണിയുടെ ഒരു പരസ്യ പ്രതികരണം ഉണ്ടാകുമോ മഞ്ജുഷ് ജോസ് കെ മാണി സ്ഥലത്തില്ല ഇന്നോ നാളെയോ സ്ഥലത്തെത്തും അതിനുശേഷം മാത്രമേ പരസ്യ പ്രതികരണം ഉണ്ടാകൂ അതിനു മുന്നോടിയായി പാർലമെന്ററി പാർട്ടി യോഗം അത് കൂടാതെ വൈകാതെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിക്കും ഈ നീക്കങ്ങൾക്ക് ശേഷം മാത്രമേ കൃത്യമായ ഒരു പ്രതികരണം ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ എന്നുള്ളതാണ് കേരള കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഏതായാലും സി പി ഐക്കെതിരെ നേരത്തെ മുതൽ തന്നെ ആ മൂടിക്കെട്ടിയിരുന്നിരുന്ന ആ ഒരു കാര്യങ്ങൾ അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ും അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ പ്രതിഷേധം കൃത്യമായി അറിയിക്കും രേഖാമൂലവും സി പി എമ്മിന് ഇത് സംബന്ധിച്ച പരാതി നൽകുമെന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എം വൃത്തങ്ങൾ നൽകുന്നത് ഇത് സംബന്ധിച്ച് ഇന്നലെ തന്നെ വലിയ തോതിലുള്ള അതൃപ്തി കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം രേഖപ്പെടുത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ സി പി ഐക്കെതിരെയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മുന്നണിയിലെ രണ്ടാമൻ ആര് എന്നുള്ളൊരു തർക്കം തന്നെയാണ് തീർച്ചയായും കേരള കോൺഗ്രസ് എം ഈ ഇടതുമുന്നണിയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ആരംഭിച്ചത് സി പി ഐക്ക് നേരത്തെ തന്നെ കേരള കോൺഗ്രസിനോട് വലിയ തോതിലുള്ള എതിർപ്പുണ്ട് അത് ഈ കെ കെ എം മാണിയുടെ ബാർക്കുഴ കേസ് തൊട്ട് അത് ഒരു പ്രതിച്ഛായ ഭംഗം മുന്നണിക്ക് വരുത്തുമോ എന്നുള്ള ആശങ്കയായിരുന്നു ആ ആദ്യമെങ്കിൽ പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലേക്ക് എത്തി അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ആ ആശങ്ക വളർന്നു ഏതായാലും പാലായിലെ കടുത്തുരുതി പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ കേരള കോൺഗ്രസിൻ്റെ തോൽവിയാണ് പ്രധാനമായും സി പി ഐ ആയുധമാക്കുന്നത് ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടിയാണെങ്കിൽ തട്ടകത്തിൽ പോലും അവർക്ക് ജയിക്കാൻ ആയില്ല എന്നുള്ള ഒരു ഒരു വിമർശനമാണ് സി പി ഐ ഉന്നയിക്കുന്നത് ഒരു വേള ജോസ് കെ മാണിയുടെ ജനകീയതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് സി പി ഐയുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ വന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് വലിയ തോതിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മുന്നണി നേതൃത്വത്തെ സമീപിക്കാൻ തന്നെയാണ് ഏതായാലും കേരള കോൺഗ്രസിൻ്റെ തീരുമാനം അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഇന്നലെ സ്റ്റീഫൻ ജോർജ് തന്നെ ആ വിഷയം കൊണ്ടുവന്നതാണ് പീരുമേട് മണ്ഡലത്തിൽ എൽ ഡി എഫ് തോൽക്കുമെന്ന് കരുതിയ മണ്ഡലമാണ് പക്ഷേ സി പി ഐ സ്ഥാനാർത്ഥി വാഴുവോമൻ അവിടെ ജയിക്കുകയാണ് ഉണ്ടായത് അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകൾ കൊണ്ടാണെന്ന് എം എൽ എ തന്നെ തുറന്നു പറഞ്ഞ കാര്യം ഇക്കാര്യം കൂടുതൽ ശക്തമായിട്ട് മുന്നണിയിൽ ഉന്നയിക്കുവാനാണോ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നീക്കം ഇതൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യും പീരുമേട് മണ്ഡലത്തിലെ സി പി ഐ സ്ഥാനാർത്ഥിയുടെ ജയം തന്നെയാണ് കേരള കോൺഗ്രസ് ഇന്നലെ കാര്യമായി എടുത്തു പറഞ്ഞത് വാഴൂർ സോമൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മലയോര ജനതയ്ക്കുള്ളിൽ ഇടയിൽ കേരള കോൺഗ്രസിന് സ്വാധീനം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് ആ ആ പ്രതികരണവും സി പി ഐയുടെ റിപ്പോർട്ടിലെ പരാമർശവും ചേർന്ന് പോകുന്നതല്ല ഈ വൈരുദ്ധ്യം തന്നെ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് സി പി ഐ തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലെ സി പി ഐയുടെ തോൽവിയും എടുത്തു കാട്ടുന്നു അതു പറയുമ്പോൾ സി പി ഐ പറയുന്ന മറ്റ് മറുപടിയുണ്ട് മൂവാറ്റുഴ മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന് സാമാന്യ രീതിയിൽ സ്വാധീനമുള്ള മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ മതിയായ പിന്തുണ കേരള കോൺഗ്രസിന് ലഭിച്ചോ എന്നുള്ളൊരു സംശയം ഏതായാലും കോട്ടയത്തെ സി നേതൃത്വം ജില്ലാ നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട് ഈ പരസ്പരം ഈ കാലുവാരൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് രണ്ട് ഭാഗത്തു നിന്നും സി പി ഐയുടെ ഭാഗത്തുനിന്നാകട്ടെ കേരള കോൺഗ്രസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കടുത്തുരുതിയിൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഏതാണ്ട് നാലായിരത്തി ശിഷ്ടം വോട്ടിനാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായ സ്റ്റീഫി ജോർജ്ജ് തോറ്റത് അവിടെ സി പി ഐക്ക് ചില പോക്കറ്റുകളെങ്കിലും സജീവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളുണ്ട് ആ അവിടങ്ങളിലെല്ലാം തന്നെ കാര്യമായി വോട്ട് ചോർച്ച കേരള കോൺഗ്രസിന് കേരളാ കോൺഗ്രസിനെതിരായി വോട്ടുകൾ ചോർന്നു എന്നുള്ള ഒരു പ്രതികരണം ഏതായാലും വികാരം ഏതായാലും കേരള കോൺഗ്രസ് ക്യാമ്പിലുണ്ട് ഇത് വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി കരുതലോടെയാണ് മുന്നണിയിലെ പ്രധാന കക്ഷിയായ സി പി എം ശ്രമിക്കുന്നത് ഇന്നലെ തന്നെ എ വിജയരാഘവന്റെ പ്രതികരണവും അതനുസരിച്ചായിരുന്നു ഇരുപാർട്ടികൾക്കും എൽ ഡി എല്ലാ പാർട്ടികൾക്കും ജനപിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് സി പി എം ചെയ്തത് ഏതായാലും രേഖാമൂലം പരാതിയുമായി കേരള കോൺഗ്രസ് പോവാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇത് മുന്നണി യോഗത്തിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്പോലേക്ക് നീങ്ങുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ കേരള കോൺഗ്രസ് എമ്മിനെതിരെ നടത്തിയ പരാമർശം വിവാദമാവുകയാണ് ഈ വിഷയം രേഖാമൂലം തന്നെ സി പി എമ്മിനോട് ഉന്നയിക്കുവാനാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ തീരുമാനം ജോസ് കെ മാണിക്ക് ഇല്ല എന്നതുപോലെയുള്ള പരാമർശങ്ങൾ സി റിപ്പോർട്ടിൽ കടന്നുകൂടിയതാണ് കേരള കോൺഗ്രസ് എമ്മിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്